ഖുർആനെ പരിചയപ്പെട്ടതിന്റെയും പഠിച്ചതിന്റെയും ഫലമായി നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കിയതിന്റെ ഫലമായി ഹാഫിളാത്തുകളും ആലിമാത്തുകളും ആക്കിയതിന്റെ ഫലമായി ആ കുട്ടികളുടെ കൈക്ക് പിടിച്ച് സ്വർഗത്തിന്റെ ഓരോ പടികളും ചവിട്ടി പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ബഹളായ ഫദ്ലു കൊണ്ട് കരുണ കൊണ്ട് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ എല്ലാവിധ ിൽ നിന്ന് അള്ളാഹു പരിപൂർണമായ സംരക്ഷണം നൽകി ആദരിക്കുകയും ഇതിന്റെ പര്യവസാനം വരെ ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ നിലക്കും അള്ളാഹു സഹായിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്തി നാടിന് എല്ലാ നിലക്കുമുള്ള റഹ്മത്ത് കൊണ്ടും ഇതിന് പരിശ്രമിക്കുന്ന ഇതിന്റെ സംഘാടകർ പ്രവർത്തകർക്ക് ഇതിന്റെ അഭ്യുദയകാംക്ഷികളെ അവന്റെ കാരുണ്യം കൊണ്ടും അവന്റെ ഹിഫാദത്ത് കൊണ്ടും അള്ളാഹു ചൊരിയുമാറാകട്ടെ പൊതിയുമാറാകട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങൾ ഈ വിനീതന്റെ വിഷയം മാനവകുല ഖുർആൻ മാനവകുലത്തിന്റെ നിയമ പുസ്തകം പരിശുദ്ധ ഖുർആൻ മാനവകുലത്തിന്റെ നിയമ പുസ്തകമാണ് മുസ്ലിമീങ്ങളുടെ മാത്രം ഗ്രന്ഥമല്ല പരിശുദ്ധ ഖുർആനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുമ്പോ ലോക ജനതയ്ക്ക് മുഴുവനും അനുഗ്രഹീതമായിട്ടും അവരുടെ മാർഗദർശനം കാട്ടിക്കൊടുക്കുകയും അവരെ സത്പന്ഥാവിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥമായിട്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനെ പരിചയപ്പെടുത്തിയത് അതല്ലാതെ ഒരു പ്രത്യേകമായ ഒരു കാറ്റഗറിയെ പരിചയപ്പെടുത്തിയിട്ടല്ല ഖുർആനെ അല്ലാഹു അവതരിപ്പിച്ചത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിന്റെ അവതരണ ശൈലിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അല്ലാഹു പറയുന്നത് ലോകത്തിന് വേണ്ടി ഇറക്കപ്പെട്ട ഗ്രന്ഥം ലോക ഹിദായത്ത് ലോകത്തിന്റെ നന്മ ലോകത്തിന്റെ പ്രകാശം ലോകത്തിന്റെ ധർമ്മം അതിനുവേണ്ടി ഇറക്കപ്പെട്ട ഗ്രന്ഥം എന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തിയത് പരിശുദ്ധമായ റമളാനിന്റെ മാസത്തിലാണ് ഖുർആനിന്റെ തുടക്കം കുറിച്ചത് ഖുർആൻ ഇറങ്ങാനുള്ള തുടക്കം ആ ഖുർആൻ ഇറങ്ങാനുള്ള തുടക്കം റമളാനിന്റെ മാസത്തിലാണെങ്കിൽ അല്ലാഹു ആയത്ത് ഇവിടെ നമ്മൾ അറിയിക്കുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഷഹറു റമളാന അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദല്ലിന്നാസ് വബൈനാതിം മിനൽ ഹുദാ വൽ ഫുർഖാൻ പരിശുദ്ധമായ റമളാനിന്റെ മാസത്തിലാണ് അല്ലാഹുവിന്റെ വചനങ്ങളും ആ പരിശുദ്ധമായ സൂക്തങ്ങളും ഈ ലോകത്തേക്ക് അവതരിപ്പിക്കാൻ അല്ലാഹു തുടക്കം കുറിച്ചത് അതിനുവേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്ത മാസം അത്രേ റമളാൻ ഷഹറു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ട മാസമല്ലയോ റമളാൻ എന്തിനാണ് ആ ഖുർആൻ ഇറക്കപ്പെട്ടത് ഹുദല്ലിന്നാസ് മാനവ സമൂഹത്തിന്റെ മുഴുവനും ഹിദായത്തിന്റെ ലക്ഷ്യം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മാനവനെ സത്യത്തിലേക്ക് നയിക്കണമെന്ന ലക്ഷ്യപ്രാപ്തിയോടെ അവനെ ധർമ്മധാരയിലേക്ക് പിടിച്ചുയർത്തണമെന്ന ലക്ഷ്യത്തോടെ മാത്രം ജഗത് നിയന്താവായ പടച്ച തമ്പുരാൻ ലോക സമൂഹത്തിലേക്ക് ഇറക്കിയ ഗ്രന്ഥമത്രേ പരിശുദ്ധ ഖുർആൻ അല്ലാഹു ഇവിടെ ഹുദല്ലിൽ മുസ്ലിമീൻ എന്ന് ഉപയോഗിച്ചിട്ടില്ല ഇത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഗ്രന്ഥമല്ല ഖുർആൻ മാനവ ലോകത്തിന്റെ സകലമാന മനുഷ്യ മക്കളും പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കങ്ങളെ നുകരണമേ അറിയണമേ രുചിക്കണമേ ആസ്വദിക്കണമേ അതിനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ റമളാനിന്റെ മാസത്തിൽ ഇതിറക്കാൻ തുടങ്ങിയത് ഹുദല്ലിന്നാസ് ഇവിടെ അവർണ്ണനെന്നോ സവർണ്ണനെന്നോ അല്ലാഹു ചർച്ച ചെയ്തില്ല ഇവിടെ കറുത്തവരെന്നോ വെളുത്തവരെന്നോ അല്ലാഹു ചർച്ച ചെയ്തില്ല പാശ്ചാത്യനെന്നോ പൗരസ്ത്യനെന്നോ മുടി ചുരുണ്ടവനെന്നോ ചപ്പിച്ചവനെന്നോ മൂക്ക് ചപ്പിയവനെന്നോ ഉയർന്ന ജാതിക്കാരനോ താഴ്ന്ന ജാതിക്കാരനോ ജൂതനോ നസ്രാണിയോ ഹിന്ദുവോ മുസ്ലിമോ അല്ലാഹു ചർച്ച ചെയ്തില്ല ഹുദല്ലിന്നാസ് ഈ
സമസ്ത സൃഷ്ടികളും ജഗത് നിയന്താവിന്റെ വാക്കുകളെ സ്വീകരിക്കണമേ, അനുസരിക്കണമേ, ഉൾക്കൊള്ളണമേ, അവന്റെ മുന്നിൽ നെറ്റിത്തടം സമർപ്പിക്കണമേ. അതിലൂടെ മാത്രമാണ് രക്ഷാ കവാടമെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ അല്ലാഹു തയ്യാറായെങ്കിൽ പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ ഗ്രന്ഥമത്രേ, സമസൃഷ്ടികളുടെ മാനവ കുലത്തിന്റെ നിയമ പുസ്തകമത്രേ പരിശുദ്ധ ഖുർആൻ. വബൈനാതി മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ച് ലോകത്തോട് പരിചയപ്പെടുത്താൻ ഈ ഖുർആനല്ലാതെ ലോകത്ത് ഏതൊരു പ്രത്യയ ശാസ്ത്രത്തിന് കഴിയുമത്രേ. ധർമ്മത്തിന്റെ വഴി ഏതാണ്, അധർമ്മത്തിന്റെ വഴി ഏതാണ്, സത്യത്തിന്റെ വഴി ഏതാണ്, മിഥ്യയുടെ വഴി ഏതാണ് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഈ ഖുർആനിനെ ലോകത്ത് പരിചയപ്പെടുത്താൻ വന്നതോ ലോകത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ അഹമ്മദ് മുജ്തബ സയ്യിദുൽ വറാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ പ്രവാചകനാണ്, മനുഷ്യ മക്കളുടെ മുഴുവൻ പ്രവാചകനാണ്, കേവലം മുസ്ലിം സമുദായത്തിന്റെ മാത്രം പ്രവാചകനല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കുന്നു, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ للناس بشيرا ونذيرا. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ഈ ലോകത്തോട് പരിചയപ്പെടുത്തുമ്പോ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുമായി ഗാറെ ഹിറായിൽ നിന്ന് ഈ മനുഷ്യ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന പ്രവാചകനെ അല്ലാഹു ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നബിയേ, അങ്ങ് ലോകത്തിന്റെ പ്രവാചകനാണ്, അങ്ങ് വിപ്ലവത്തിന്റെ നായകനാണ്, സമത്വ സാഹോദര്യത്തിന്റെ സന്ദേശവാഹകന, ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ അതുല്യ പ്രഭയത്രേ. സത്യം മനസ്സിലാക്കാൻ കൊതിക്കുന്ന മനുഷ്യ മക്കളുടെ പിതാവാണ്, സത്യത്തിന്റെ ദൂതാണ്, സത്യമെന്തെന്ന് ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകനാണ്. ആത്മാവെന്ന രാജപാതയിലെ വഴികളെ വിപ്ലവാത്മകമായ നിലയിൽ പരിഷ്കരിച്ചെടുത്ത പരിഷ്കർത്താവാണ് നബി, അങ്ങ് ലോകത്തിന്റെ മുഴുവൻ പ്രവാചകനാണ്. മനുഷ്യ മക്കളെ മുഴുവനും സത്യത്തിന്റെ വഴികളിലേക്ക് തെളിച്ചു കൊടുക്കുന്ന പ്രവാചകനായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല നബിയേ. ബഷീറോ അനദീറ അള്ളാഹുവിന്റെ വഴികളെ സ്വീകരിച്ച് ഖുർആനിന്റെ വചനങ്ങളെ ഉൾക്കൊണ്ട് അതിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ആരൊരാൾ ജീവിക്കാൻ തയ്യാറായോ ബഷീറാ അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്ന പ്രവാചകനല്ലയോ നബിയേ. മറിച്ച് ഖുർആനിന്റെ ആയത്തുകളും ഉള്ളടക്കങ്ങളും മനസ്സിലാക്കിയിട്ട് ചെവിക്കൊള്ളാതെ ഉൾക്കൊള്ളാതെ പുറന്തിരിഞ്ഞ് നടക്കുന്ന നാമധാരികളായ മുസ്ലിം സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ അവർക്ക് താക്കീത് നൽകുകയാണ്, താക്കീത് നൽകുകയാ. അവർക്ക് നരകമാണ്, അവർക്ക് നരകമാണ്, അവരുടെ സങ്കേതം നരകമത്രേ. പരിശുദ്ധ ഖുർആനിന്റെ വഴികളെ തെരഞ്ഞെടുക്കാതെ ഭൗതിക സംസ്കാരത്തിന്റെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ പിന്നാലെ പോവുകയും കേവലം ദുനിയാവിന് വേണ്ടി തന്റെ ഊർജവും ഓജസ്സും തേജസ്സും അവൻ പണയപ്പെടുത്തിയാൽ അവന്റെ കൈക്ക് വിലങ്ങി വെച്ച് നരകത്തിലേക്ക് നാം കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ ഖുർആൻ അറിയിക്കുന്നുവെങ്കിൽ ഈ താക്കീത് ലോകത്ത് കാണിച്ചു കൊടുക്കാനും പരിചയപ്പെടുത്തി കൊടുക്കാനും മുന്നറിയിപ്പുകാരനായിട്ടല്ലാതെ നബിയേ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല. അപ്പോൾ പരിശുദ്ധ പ്രവാചകൻ ലോകത്തിന്റെ പ്രവാചകനാ, പരിശുദ്ധ ഖുർആൻ മാനവ കുലത്തിന്റെ നിയമ പുസ്തകമാ. അതൊരു പ്രത്യേക കാറ്റഗറിക്ക് അല്ല അള്ളാഹ് ഇറക്കി കൊടുത്തു. അള്ളാഹ് തന്നെ പറയുന്ന വാക്കാണ് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ലോകത്തിന്.
ജനങ്ങളുടെ മുഴുവനും ഹിദായത്ത് നന്മയുടെ വഴി, സത്യത്തിന്റെ വഴി, അതാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. അതിലൊരു തീവ്രവാദമോ ഒരു ഭീകരവാദമോ ഒരു ഭീഷണിയോ ആരെയും കൊല്ലണമെന്നോ കൊലക്ക് കൊടുക്കണമെന്നോ ഗൂഢാലോചന നടത്തണമെന്നോ ഇല്ല. അതുകൊണ്ടാണ് ഖുർആനെ കുറിച്ച് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. എന്താണ് ഖുർആൻ? എന്താണ് ഖുർആൻ? അതിന്റെ ഉള്ളടക്കം എന്താണ്? അതിന്റെ അന്തസത്ത എന്താണ്? അതിന്റെ അധ്യായങ്ങൾ എന്താണ്? അതെന്താണ് ലോകത്തോട് പഠിപ്പിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത്? അത് പഠിക്കണം. അതാണ് മാനവകുലത്തിന്റെ നിയമ പുസ്തകമാണ് ഖുർആൻ. അതിന്റെ ഏതാനും ചില ഉള്ളടക്കങ്ങൾ മാത്രമാണ് ഇവിടെ ഇതിന് നാളെയും അവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ പരിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ വസ്തുനിഷ്ഠ വസ്തുക്കളെ നമുക്ക് ഇഷ്ടമാണ് പരിപൂർണമാണ്, നമുക്ക് ചർച്ചയുള്ള സമയമോ സൗകര്യമോ നമുക്കില്ല. വളരെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ.